ആയിട്ട് എന്നെ സമർപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. കാരണം ഈ ഒരു ഗ്രൗണ്ട് ഒരു 2-3 വർഷം, അതായത് കൊറോണക്ക് മുമ്പൊന്നും ഇത്ര അടിപൊളിയായിട്ട് ഇങ്ങനെ പുല്ലൊന്നും കാര്യങ്ങളും അതുപോലെ വേലിയൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. നോർമലായിട്ട് തന്നെ ഫുൾ ഓപ്പൺ ആയിട്ടുള്ളൊരു സാധാരണ ഗ്രൗണ്ടായിരുന്നു, സ്കൂൾ ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ കാണാൻ ഒരു രക്ഷയില്ല, കുറച്ച് കാലമായിട്ട് അടിപൊളിയാണ്. പിന്നെ കോവിഡ് ആയതിനു ശേഷം ഇവിടെ അഖിലേന്ത്യാ ഫുട്ബോളൊക്കെ നടക്കുന്നതാണ് കേട്ടോ, പക്ഷേ കോവിഡ് വന്നതിന് ശേഷം അതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ വന്നാൽ. ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണെങ്കിലും ഈ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണെങ്കിലും ഏതൊരു കുട്ടികൾക്ക് പോലും കളിക്കാനായിട്ട് എന്താ പറയുക, ഒരു കളിക്കാൻ ആഗ്രഹമില്ലാത്തവർ പോലും അവിടെ കളിച്ചു പോകും, അത്രയും ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ഈയൊരു ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തുള്ള റോഡിനാണ് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത് കേട്ടോ, അതിൻ്റെ മേമാടെ വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. വീടെത്തിയിട്ടുണ്ട്, ഇത്രയും അടുത്താണ് കേട്ടോ, ആ കാണുന്നതാണ് ഗ്രൗണ്ട്, ഇവിടെയാണ് വീട്. അപ്പോൾ ഇത്രയും അടുത്താണ് കേട്ടോ, അവിടെ എന്ത് പരിപാടി നടക്കുകയാണെങ്കിലും ഇവിടുന്ന് വീടിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി, ഇവിടെ കുറേ ചെടികളും അതുപോലെ പിന്നെ ബേർഡ്സ്, ഫിഷ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് മേമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോരുന്ന വഴിക്ക് കുറച്ച് ചോക്കോബാറും അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ളത് വാങ്ങിച്ചു. അപ്പം അതൊക്കെ ഇരുന്ന് ഒരുമിച്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം വേണം പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വന്നപാടെ ബാഗൊക്കെ മാറ്റി വെച്ചിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചെന്ന് ചില്ലാവാന്ന് വിചാരിച്ചു. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി, ഇവിടുത്തെ ചെടികളും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മേമാക്കും അവരുടെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഗാർഡനിങ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റീസ് കാണാനായിട്ട് പറ്റും. അവർ എവിടെ പോവുകയാണെങ്കിലും ഇതുപോലെ ചെടികളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ഓരോ പൂക്കളും കാണാനായിട്ട്. ഇതിന് പുറമെ ഇവിടെ കണ്ടോ കുറച്ച് ലവ് ബേർഡ്സിനൊക്കെ, ഇതാകെ ഒരു 3-4 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കൂടുതൽ മുട്ട വിരിഞ്ഞ് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. കുറേ എണ്ണം ചത്തുപോയി, എന്നാലും ഇപ്പോൾ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്. അങ്ങനെ ചെടികളും പൂക്കളും പക്ഷികളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഗ്രൗണ്ടിൽ പോയിട്ട് കാണാനായി ഇറങ്ങിയതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് അപ്പോഴേക്കും ഒരു 5 മണിയൊക്കെ ആവുന്ന ആ ഒരു സമയമായിട്ടുണ്ട്. കുട്ടികളൊക്കെ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ ഇറങ്ങുന്ന ആ ഒരു ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഈ ഒരു ചെറിയ വഴിക്കൂടെ ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ് ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ അധികം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ 3 സൈഡിലും ഫ്രണ്ടിൽ മെയിൻ ഗേറ്റും അതുപോലെ സൈഡിൽ ചെറിയ 2 ഡോറുകളും, അങ്ങനെ 3 ഗേറ്റുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതേതും ഓപ്പൺ അല്ലായിരുന്നു. എന്നിട്ടും കുട്ടികൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറിയിട്ടാണ് കേട്ടോ കളിക്കാൻ കയറിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളധികം റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉള്ളിലേക്ക് കയറാൻ നിന്നില്ല. പിന്നെ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ കാര്യം പറയണമെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് ഈ കുട്ടികൾക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പുല്ലൊക്കെ നന്നായിട്ട് വന്നതിന് ശേഷം, ഇതിൻ്റെ മുമ്പ് കുറച്ച് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഉമ്മയുടെ അനിയത്തി അതുപോലെ അവരുടെ ഹസ്ബൻഡൊക്കെ കൂടിയിട്ട് വലിയ
ആയിരത്തിൻ്റെ 2000-ത്തിൻ്റെയൊക്കെ ടാങ്കിൽ വെള്ളം നിറച്ചിട്ടൊക്കെ ആയിരുന്നു നനച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും കെയർ ചെയ്തിട്ടാണ് ഈയൊരു ഗ്രൗണ്ടിനെ ഇവർ നോക്കുന്നത്. അവർ മാത്രമല്ല, ഈയൊരു നാട് മൊത്തം വേണമെങ്കിൽ പറയാം അത്രയും അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് ഓരോ കുട്ടികൾക്കും. ഇവരെ ഇപ്പം ഈ കാണുന്ന കുട്ടി എൻ്റെ ഉമ്മയുടെ അനിയത്തിൻ്റെ മോനാണ്. അവൻ്റെ പ്രായം തൊട്ട് അവനേക്കാളും ചെറിയ കുട്ടികൾ വരുന്നുണ്ടാവും. പിന്നെ പ്രായം പരിധി ഇല്ലല്ലോ ഫുട്ബോളിന്. അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് കളിക്കുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണിത്. പിന്നെ ഇവിടുത്തെ ക്ലബും തന്നെ ചലഞ്ചേഴ്സ് ക്ലബ്ബിനെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളോട് ആണ്. കാരണം ചലഞ്ചേഴ്സ് ക്ലബ്ബാണ് ഏറ്റവും ബെസ്റ്റ് ക്ലബ്ബായിട്ട് അംഗീകാരം കിട്ടിയിട്ടുള്ളതും കൂടി. അപ്പോൾ ഈ ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ കുട്ടികൾക്കും ഓരോ വ്യക്തികൾക്കും അത്രയും സപ്പോർട്ട് ചെയ്ത് ഈ VP സുഹൈർ പോലും എല്ലാ കുട്ടികൾക്കും നല്ല കോച്ചായി അവരുടെ നല്ലൊരു കൂട്ടുകാരനായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോളിലൂടെയാണ് കേട്ടോ അവിടുത്തെ, അതിന് അകത്ത് കയറിയ കുട്ടികളൊക്കെ കളിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ റിസ്ക് എടുക്കാൻ നിന്നില്ല, പുറത്തേക്ക് പോന്നു ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ബാക്കി കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് പാറക്കെട്ടുകളും അങ്ങനെ ചോല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടേക്ക് എത്തിയപ്പോൾ ശരിക്കും ഭയങ്കര ഇരുട്ടായിരുന്നു. ഒരു വൈകുന്നേരം ആണെങ്കിൽ പോലും ആ ഒരു ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന അത്രയും വെളിച്ചമൊന്നും ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ഫോണിൽ നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടിയിട്ട് എടുത്തുകൊണ്ടാണ് ഇത്രയും ലൈറ്റ് കാണുന്നത്. പക്ഷേ ശരിക്കും അത്ര ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഒരു കാട്ടിൽ കയറിയ പോലെ ഫീൽ തന്നെയായിരുന്നു കേട്ടോ. ഒരു ഭയങ്കര റബ്ബറും അതുപോലെ കുറേ കവുങ്ങും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇരുട്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ കുറേ ബോഗെയിൻവില്ലയാണ് ഈ കാണുന്നത്. അതുപോലെ കുറേ പൈനാപ്പിൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നും ഇല്ല, എന്നാലും ഇവിടെ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഇറങ്ങി കസിൻസായിട്ട്. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു കുളമായിരുന്നു. വെള്ളം കുറവായതുകൊണ്ട് തന്നെ കുറേ പാറക്കെട്ടുകളും ഒക്കെ ആയിട്ട് ആണ് കാണാൻ പറ്റിയത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും കുറേ കാടും മലയൊക്കെ കയറിയതുകൊണ്ട് എന്താണെന്നറിയില്ല, പെട്ടെന്ന് എൻ്റെ കാലിൽ ഭയങ്കര ബ്ലഡ് കണ്ടു. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെ പെട്ടെന്ന് അവരൊക്കെ കണ്ടപ്പോൾ ആകെ പേടിച്ചു പോയി. കാട് കൂടെ ഒക്കെ കയറി ഇറങ്ങിയതല്ലേ വല്ലതും കടിച്ചോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു വെള്ളം ശരിക്കും ചോലയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണെന്ന് തോന്നുന്നു. അത്രയും പെർഫെക്റ്റായിട്ട് നല്ല തെളിവുള്ള വെള്ളമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ തടയണ കെട്ടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര പായലുണ്ടായിരുന്നു വെള്ളത്തിൽ. മാത്രമല്ല വെള്ളം കുറവുമായിരുന്നു, പക്ഷേ ഉള്ള വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കുളം അതുപോലെ തോടൊക്കെ ക്ലീൻ ചെയ്തതിൻ്റെ ഒരു എന്താ പറയുക, പിന്നെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് ഈ കുളത്തിൻ്റെ പേര് കുളം കണ്ട തോട് എന്നാണ് ഇത് മനസ്സിലായത് കേട്ടോ.
അങ്ങനെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി പോന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഗ്രൗണ്ടിലേക്ക് കയറാനുള്ളൊരു ആഗ്രഹം കൊണ്ട് വീണ്ടും അങ്ങോട്ട് തന്നെ വന്നു. അപ്പോഴേക്കും ഏകദേശം ഗ്രൗണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് വലിയവരായാലും ചെറിയ കുട്ടികളായാലും ഒരുപാട് പേരുണ്ടായിരുന്നു. 10 വയസ്സിന് താഴെയുള്ളവർ, അതിന് മുകളിലുള്ളവർ, പിന്നെ കുറേ അതിനേക്കാളും വലിയവർ, പിന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ അവരും ഉണ്ടായിരുന്നു. അവരും കളിക്കാറുണ്ട് കേട്ടോ ഈ ഒരു ഗ്രൗണ്ട്. അവർക്ക് വേറൊരു ഗ്രൗണ്ടും കൂടെ ഉണ്ട്, അവിടെയാണ് അവർ കളിക്കാറുള്ളത്, ഈ ഒരു ഗ്രൗണ്ടിൻ്റെ അപ്പുറത്ത്. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു സൈഡിലേക്കൂടെ അങ്ങനെ കയറി ഇത് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു ഗ്രൗണ്ടിൽ, സാധാരണ ഗ്രൗണ്ടിലൊക്കെ 2 ഗോൾ പോസ്റ്റ് അല്ലേ ഉണ്ടാവുക, ഇവിടെ അങ്ങനെയല്ല. ചെറിയ കുട്ടികൾക്കുള്ള പോസ്റ്റ് വേറെ ഉണ്ട്, വലിയവർക്ക് വേറെ, അങ്ങനെ മൊത്തം 6 എണ്ണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൗണ്ട് തന്നെയാണ്. ഏത് കുട്ടികളായാലും ഇവിടെ കളിക്കുക, ഈ ഒരു നാട്ടിൽ ഒരു കുട്ടികളും ഇവിടെ കളിക്കാതിരുന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവിടെ ഒരു ലൈറ്റ്സ് ഇട്ടൊരു ഷോപ്പ് കണ്ടോ, അത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് VP സുഹൈറിൻ്റെ വീട് വരുന്നത് കേട്ടോ, അത്രയും അടുത്താണ്. അപ്പോൾ ആളിപ്പോൾ നാട്ടിലില്ല, ആളുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു ഗ്രൗണ്ടിൽ അയാളും കളിക്കാനുണ്ടാവുമായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. മരുവിക്ക് പാകം കൊടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു ഫുഡൊക്കെ കഴിക്കാന്ന് കേട്ടോ. ഈ ഒരു ഫുഡ് കഴിച്ച് കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു മേമാൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുക. അവിടെ ആ ഒരു രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല, ഫുൾ ഫ്രീ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആളെ ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും അങ്ങനെ കയറി. നൈറ്റ് ആകുകൊണ്ട് പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, പിന്നെ കാണില്ലല്ലോ ഒന്നും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും അവിടെ ഫുൾ ആ ഒരു ഗ്രൗണ്ട് മൊത്തം ഞങ്ങളങ്ങനെ ഏറ്റെടുത്തൊക്കെയായിരുന്നു കേട്ടോ, കളിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ. എനിക്കും ശരിക്ക് ഫുട്ബോളിനോടുള്ളൊരു ഇഷ്ടം വന്നതും അതെന്താന്ന് മനസ്സിലാക്കിയതും ഞാൻ ആ ഒരു ഗ്രൗണ്ടിൽ ചെന്നപ്പോഴാണ്. അതുവരെ എനിക്കങ്ങനെ അത്ര വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കളിക്കാനുള്ളൊരു എന്താ പറയുക, ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഫുട്ബോളിനോട്. ഞാനൊരു ഫുട്ബോൾ പ്രേമിയാണ് എന്നൊന്നും പറയുന്നില്ല, എന്നാൽ വിരോധിയല്ല, അങ്ങനെ ഒരാളായിരുന്നു. പക്ഷേ ശരിക്കും എനിക്ക് ആ ഒരു ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ ഒത്തിരി ഇഷ്ടമായി, ഞാനും ഫുട്ബോൾ കളിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം ബ്രൈഡിനെ ഒരുക്കാനുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് രാവിലെ നേരത്തെ പോയിട്ട് ബ്രൈഡിനെ ഒരുക്കി. അപ്പോൾ ഇതാണ് എൻ്റെ കസിന്, അപ്പോൾ ഇവളുടെ നിക്കാഹായിരുന്നു. അങ്ങനെ ബ്രൈഡിൻ്റെ ഒരുക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീണ്ടും വീട്ടിലേക്ക് വന്നു. ഞങ്ങളങ്ങനെ എല്ലാവരും ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റൂട്ടിന് തന്നെ ആയിരുന്നു ഓഡിറ്റോറിയത്തിലേക്ക് പോകേണ്ടത്. തന്നെ കുറച്ചൊരു ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. MB ഓഡിറ്റോറിയം എന്നാണ് പറയുക. അടിപൊളി ലൊക്കേഷനാണ് അവിടെ. വലിയൊരു മലഞ്ചെരുവിൽ ഈ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ടുള്ളത്, എന്താ പറയുക, ഒരു രക്ഷയില്ല, അത്രയും അടിപൊളിയാണ്. ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ഫോട്ടോസ് എടുത്താലും കിടുവാണ്, ഒന്നും പറയല്ല. ഇവിടുത്തെ പാർക്കിംഗ് ആണെങ്കിലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നല്ല രസമാണ് കാണാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്താൻ ഞാൻ കുറച്ച് ലേറ്റായി, കാരണം ഞാൻ ബ്രൈഡിനെ ഒരുക്കാൻ വന്നതിന് ശേഷം പിന്നെ എനിക്കൊരുങ്ങാനുണ്ടായിരുന്നു. അപ്പോഴേക്കും കസിൻസൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും കാറ്ററിംഗുകാരെല്ലാവരും എല്ലാതും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ താഴെ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഓഡിറ്റോറിയത്തിൻ്റെ താഴത്തെ ഭാഗം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മുകളിലത്തെ ഭാഗമാണ് കേട്ടോ, ഇവിടെ ഞങ്ങൾ എടുത്തിട്ടില്ല, കാരണം അത്രയ്ക്കുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ മുകളിൽ നിന്ന് നോക്കിയാലുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു സൈഡിൽ. ശരിക്കും കുറച്ച് മുമ്പ് ഒരുപാട് ആനക്കൂട്ടങ്ങളും അതുപോലെ കടുവകൾ അങ്ങനെയുള്ള വന്യമൃഗങ്ങൾ ഒരുപാട് ഇറങ്ങുന്ന സ്ഥലമാണ്. പക്ഷേ ഒന്നും പറയാനില്ല, നല്ല ഭംഗിയാണ് കാണാൻ. അവിടെയൊക്കെ ചുറ്റിക്കിറങ്ങി കണ്ടപ്പോഴേക്കും താഴെ ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു. ചെക്കൻ അപ്പോൾ നിക്കാഹൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് മഹറ് കിട്ടാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളപ്പോഴേക്കും കുറേ എന്താ പറയുക, ഫോട്ടോസ് എടുക്കലോ വീഡിയോസ് എടുക്കലായിട്ട് നിക്കാഹ് ചൊല്ലുന്നതൊന്നും കാണാനായിട്ട് പറ്റിയില്ല. പിന്നെ മഹറ് കിട്ടുന്ന സമയത്ത് വന്ന് അങ്ങനെ അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുമായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ്
ബീഫ് ബിരിയാണി, അതുപോലെ ചിക്കൻ മന്തി, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബ്രൈഡ് അടുത്ത ഡ്രസ്സ് ചേഞ്ച് ആക്കാനായിട്ട് പോയിക്കായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ബാക്കി പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. ഇത് മലന്തേനാണ്. ഇവരിവിടെ നല്ല സേഫ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം അത്രയും ഹൈറ്റിൽ ആർക്കും അതെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ സേഫാണ് അവിടെ. പിന്നെ ഈയൊരു പാർക്ക് ഇത്രയും ഭാഗമാണ് ഇവിടുത്തെ ഫ്രണ്ടിലുള്ള, അതായത് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു പാർക്കിങ് പിന്നെ ഇതിന് താഴേക്ക് വേറെയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ ഇത്രയും നല്ല ഭംഗിയാണ്. ആ ഒരു മലഞ്ചെരുവുകളും അതുപോലെ രാവിലെയൊക്കെ കോടം മൂടിക്കാണാൻ നല്ല ഭംഗിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത്രയും സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇവിടെ എവിടെ നിന്നിട്ടും ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്തിട്ടും വീഡിയോസ് എടുത്തിട്ടും ഞങ്ങൾക്ക് മതിയാകുന്നില്ല. സത്യം അങ്ങനെയാണ്. കാരണം കസിൻസും അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ഫോട്ടോസ് എടുത്തിട്ട്, പ്രത്യേകിച്ച് ഗേൾസ് ഫോട്ടോസ് എത്ര എടുത്താലും മതിയാവില്ല. അങ്ങനെ ആയിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ബ്രൈഡ് അടുത്ത ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരുന്നത് കാണാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവർ പിന്നെ ചെക്കൻ്റെ വീട്ടുകാർ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നാലേ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയാലേ ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. നിക്കാഹാണ് എങ്കിൽ പോലും അവളെ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്കും അവിടെ ഫങ്ഷൻ ഉണ്ടായിരുന്നു നൈറ്റിൽ. അപ്പോൾ അതിനുശേഷം പിന്നെ തിരിച്ച് അവളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ എനിക്ക് കവർ ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ അവള് ചെക്കനൊക്കെ വന്ന് അവരൊക്കെ പോയി. പക്ഷെ ആ ഒരു ടൈമിലൊന്നും പിന്നെ ആകെ കൂടെ ഒരു തിരക്കായത് കാരണം അതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഞങ്ങളെല്ലാവരും മേമാടെ വീട്ടിലേക്ക് ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോ പോയത്. കുറച്ച് പേര് വണ്ടിയിൽ പോയി, ബാക്കിയുള്ള പേര് നടന്നു പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഇവിടുത്തെ ഒരു പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ തൊട്ട് താഴത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ്. ഈ ഒരു പരിസരത്തുള്ളവർക്കൊക്കെ ഇവിടെ വേറെ കുറേ സംഭവങ്ങളുണ്ട്. ഈ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് ഇവരുടെ ഖുർആൻ ക്ലാസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് നടക്കൽ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ചെക്കൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോകാനായിട്ട്. അങ്ങനെ അന്ന് ഞങ്ങൾ അവിടെ പോയി തിരിച്ച് രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.